ഒരുപാട് ത്യാഗം നമ്മുടെ മുൻഗാമികൾ സഹിച്ചിട്ടുണ്ട്. നമ്മളാരും ഇസ്തിരിട്ട കുപ്പായം ധരിച്ച് ഒരിടങ്ങേറില്ലാതെ പിന്നെ കുപ്പായൊന്നും ചുളിയാതെ സ്വർഗത്തിൽ പോകാൻ ആരും കരുതണ്ട. ത്യാഗങ്ങൾ നിറഞ്ഞ വഴിയിലൂടെയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ കഴിയുക. കേരളത്തിന്റെ സാഹചര്യം പഠിക്കും. മഹാനായ കെ എം മൗലവിയും ഉമർ മൗലവിയും കൂടെ വരുന്ന സമയത്ത് ഉമർ മൗലവിയുടെ വാക്കാണ്, മൗലവി നീ കുറച്ച് വെള്ളം കുടിച്ച് ആ ഹോട്ടലിൽ ചെന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് യാത്ര തിരിക്കാം. കുറച്ച് വെള്ളം കുടിച്ചിട്ടാകാം അടുത്ത യാത്ര. കെ എം മൗലവിയുടെ മറുപടി, ഉമർ ചെന്ന് കുടിക്കുക. ഞാൻ വന്നാൽ ചിലപ്പോ ഉമറിന് കിട്ടൂല, എനിക്ക് കിട്ടും ചെയ്യും. ഉമറിന് വെള്ളം കിട്ടുകയുമില്ല, എനിക്ക് കിട്ടുകയും ചെയ്യും. വല്ലാത്തർത്ഥമുണ്ട് ആ പദത്തിന്. വന്നിരിക്കുന്നത് കെ എം മൗലവിയാണെന്നറിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും നൽകാൻ തയ്യാറല്ലാതിരുന്ന കാലഘട്ടം കേരളത്തിൽ കടിഞ്ഞുപോയി. തിരൂർക്കാട്ട വീട്ടിലേക്ക് എത്തിയപ്പോ ഉമർ മൗലവിയുടെ ഭാര്യ ഒരു പേപ്പർ കാണിച്ചിട്ട് പറയാണ്, ഇതെന്താണെന്നറിയോ, തിരൂർക്കാടുകാരൻ ഉമർ കാഫിറാണെന്ന് പുറപ്പെടുവിച്ച ഫത്വയാണ്. നിങ്ങൾ കാഫിറാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടാണോ ഇനിയും സംസാരിക്കുന്നത്? പ്രസംഗപീഠത്തിലേക്ക് കയറി ഹംദും സ്വലാത്തും ചൊല്ലി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, ഉമർ കാഫിറല്ല എന്ന് പറഞ്ഞ് പ്രസംഗം തുടങ്ങിയ കാലഘട്ടം ഉമർ മൗലവിയുടെ ചരിത്രത്തിലുണ്ട്. കടുത്തിൽ മാലപ്പടക്കം തിരുകി അതിന് തിരികൊളുത്തുമ്പോ ഓവുചാലിലേക്ക് മറിഞ്ഞു വീഴുന്ന പൊന്നാനിയിലെ ഓവുചാലിലേക്ക് മറിഞ്ഞു വീഴുന്ന സയ്യിദ് മൗലവി എന്ന വയോധികനായ പണ്ഡിതനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ അവരൊരുക്കി വെച്ച അനുഗ്രഹങ്ങളിൽ, അവരൊരുക്കി വെച്ച വഴികളിൽ നമ്മൾ ജീവിക്കാണ്, നമുക്കൊരു ഇടങ്ങേറോ ഒരു പ്രയാസോ ഒരു ത്യാഗോ ഒന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കച്ചവടത്തിന് പ്രശ്നം ഉണ്ടാകരുത്, ബിസിനസ്സിന് തടസ്സം ഉണ്ടാകരുത്, നമ്മളിങ്ങനെ സുഖകരമായി സ്വർഗത്തിലെത്താം എന്നുള്ളൊരു പ്ലാനില്ല. പ്രിയമുള്ളവരെ, നഷ്ടമില്ലാത്ത കച്ചവടം തന്നെ എന്താണെന്നറിയോ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഇസ്ലാം എത്തിച്ചെടുത്ത ഒരാളുണ്ട്, ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ദൗസ് ഗോത്രക്കാരനായ ഒരു സഹാബി ദൂരെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സംസാരം കേട്ടു, ഇസ്ലാം സ്വീകരിച്ചു. നബിയേ, ഞാനിത് പറഞ്ഞു കൊടുക്കട്ടെ, എന്റെ കുടുംബത്തിന് എന്റെ ഗോത്രത്തിന് എത്തിച്ചു കൊടുക്കട്ടെ നബിയേ. അദ്ദേഹം യാത്ര തിരിച്ചു, ദൗസ് ഗോത്രത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്തി, 30 പേര് ഇസ്ലാം സ്വീകരിച്ചു. ആ 30 പേരിൽ ഒന്നാമത്തെ മനുഷ്യനാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല. 5374 ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നമുക്ക് നക്കിൽ ചെയ്ത് നൽകി. ഞാൻ ഇവിടെ ഒരു ഹദീസ് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ബഖീൽ മറമാടപ്പെട്ടിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആലന്റെ ഖബറിലേക്ക് എത്തും. ഈ ഹദീസ് പറയുമ്പോൾ ചൊല്ലിയ സ്വലാത്തിന്റെ കൂലി അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തും. അദ്ദേഹത്തിന് ഇസ്ലാം എത്തിച്ചു കൊടുത്ത ദൗസ് ഗോത്രക്കാരനായ ആ സാധു മനുഷ്യന്റെ ഖബറിലേക്ക് എത്തും. അബൂ ഹുറൈറ റളിയല്ലാഹു തആലൻഹുവിൽ നിന്ന് പ്രഗത്ഭരായ താബിഈകൾ ദീനു പഠിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഹസനുൽ ബസരിയെ പോലെ, അതുപോലെ തന്നെ ഇമാം അഹമ്മദിനെ പോലെ, ഇമാം ഷാഫിയെ പോലെ, ഇമാം മാലിക്കിനെ പോലെ ആ പരമ്പര നീണ്ടുവരികയാണ്, വിജ്ഞാനത്തിന്റെ പരമ്പര. ഇതിന്റെ എല്ലാം പ്രതിഫലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആലൻ ലഭിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇസ്ലാം എത്തിച്ചു കൊടുത്ത വലിയ പ്രഭാഷകനല്ലാത്ത, വലിയ എഴുത്തുകാരനല്ലാത്ത, ചരിത്രത്തിൽ അധികം ആരും അറിയാതെ പോയ ആ മനുഷ്യന്റെ ഖബറിലേക്ക് എത്തുമെങ്കിൽ, മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും ആയിരങ്ങളുടെ നമസ്കാരങ്ങൾ, മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും. നമ്മൾ കേട്ടല്ലോ കൊല്ലത്തുള്ള നമ്മുടെ സഹോദരൻ സലീംക്ക് മരണപ്പെട്ടു എന്ന്. അതുപോലെ നാളെ എന്റെ പേര് വെച്ച്, നിങ്ങളുടെ പേര് വെച്ച് ഇന്ന മനുഷ്യൻ മരണപ്പെട്ടു എന്ന് പറയുമ്പോ, ഇന്ന പ്രവർത്തകൻ മരണപ്പെട്ടു എന്ന മെസ്സേജ് വരുമ്പോ, ആയിരങ്ങളുടെ പ്രാർത്ഥനകൾ, രാത്രി നമസ്കാരങ്ങളിൽ ആയിരം ഉമ്മമാരുടെ നമുക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ, അതായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടൊന്നൊരുങ്ങാൻ നാം തയ്യാറാകേണ്ടതുണ്ട്.
സഹോദരിമാരെ, മഹദി അസ്മ റളിയല്ലാഹു തആലയുടെ ചരിത്രം മാത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമുക്കെന്താ ചെയ്യാൻ കഴിയുന്നല്ലേ? പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹിജ്റ പോകാൻ നേരത്ത് നേരെ വന്നിട്ട് പറയാണ്, അബൂബക്കറെ ഞാൻ ഹിജ്റ പുറപ്പെടാൻ, നബിയെ അങ്ങയുടെ കൂടെ അബൂബക്കറും, നബിയെ അങ്ങയുടെ കൂടെ അബൂബക്കറും, അബൂബക്കർ ഹിജ്റയിലെ കൂട്ടുകാരനായി താങ്കളെ തെരഞ്ഞെടുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. കരയാൻ തുടങ്ങി. നമ്മുടെ ഉമ്മ പറയാണ്, സന്തോഷം വന്നാൽ ഒരാള് കരയുന്ന എനിക്ക് മനസ്സിലായി, എന്റെ ഉപ്പ കരയായിരുന്നു. പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു തആല പുറപ്പെട്ടു. വീട്ടിൽ രണ്ടു പെൺമക്കളാണ്. മക്കയിലെ മുശ്രിക്ക് വന്നിട്ട് ചോദിച്ചു, എവിടെ അബൂബക്കർ? അയിന അബൂബക്കർ, അബൂബക്കർ എവിടെ? അറിയില്ല എന്ന് പറഞ്ഞു. കളവ് പറഞ്ഞതല്ല, കളവ് പറഞ്ഞതൊന്നുമല്ല, എവിടേക്കാ പോയതെന്ന് അറിയില്ല. മുഖത്തേക്കടിച്ചു, താഴെ വീണ് കാതിലെ ചിറ്റ് തെറിച്ചു പോയി. ഒരു സങ്കടമോ പരാതിയോ ഒന്നുമില്ല. എന്റെ ഒപ്പന്നെ ഒറ്റക്കാക്കി പോയി. 24 മണിക്കൂർ ഒരു ദീന് ദഅവത്ത്, പിന്നെ ഞങ്ങള് പെണ്ണുങ്ങളും മാത്രം വീട്ടിൽ, ഒരു പരാതിയില്ല. സങ്കടം സഹിച്ചിരുന്നു. വല്യപ്പ വന്നു അബൂ ഖുഹാഫ. അബൂ ഖുഹാഫ വന്ന് വല്യപ്പാന്റെ ചോദ്യം, അബൂബക്കർ പോയില്ലേ? മുഹമ്മദിന്റെ കൂടെ പോയപ്പോ തിന്നാനുള്ള വകയെങ്കിലും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? തിന്നാനുള്ള വകയെങ്കിലും വീട്ടിൽ ഒരുക്കിയിട്ടുണ്ടോ? അസ്മ റളിയല്ലാഹു തആല വല്ല പതുക്കെ വീടിന്റെ പിറകു ഭാഗത്തേക്ക് വന്നൊരു പാത്രത്തിൽ കല്ല് നിറച്ചു. പാത്രം ഭദ്രമായി അടച്ച് വല്യപ്പാന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് പറഞ്ഞു, വല്യപ്പ, ഇത് മുഴുവൻ ഞങ്ങളുടെ ബാപ്പ ഞങ്ങൾക്ക് സമ്പാദിച്ചതാണ്. ഒരാളുടെ മുന്നിലും ഞങ്ങൾ കൈ നീട്ടേണ്ട ആവശ്യമില്ല. വല്യപ്പ പോയിക്കൂളി, ഒരു പ്രശ്നമില്ല. വല്യപ്പ, എന്റെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നും അതിലില്ല, കല്ലു മാത്രം. എന്റെ ഉപ്പ ദീനിന് വേണ്ടി പണിയെടുക്കണ മനുഷ്യനാണ്. ഒരാളുടെ മുന്നിലും ചെറുതാകരുത്, ഒരാളുടെ മുന്നിലും ചെറുതാകരുത്. 9 മാസം ഗർഭിണിയാണ് അസ്മ റളിയല്ലാഹു തആല. 9 മാസം ഗർഭിണിയായ അസ്മ റളിയല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഭക്ഷണവുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് 450 കിലോമീറ്റർ കാൽനടയായി നടന്നു പോകുന്നു. മദീനത്തെ മരുഭൂമിക്ക് ഇന്നുണ്ട് ചൂട്. മദീനയിലെ മരുഭൂമിക്ക് ഇന്നുമുണ്ട് അവിടെയുള്ള കരിങ്കല്ലുകൾക്ക് മൂർച്ച. ആ ശക്തമായ പൊടിക്കാറ്റടിച്ചു വീശുന്ന മരുഭൂമിയിലൂടെ ഭക്ഷണവുമായി പോകുമ്പോ, ഭക്ഷണത്തിന്റെ കെട്ടഴിഞ്ഞപ്പോ അരപ്പട്ട രണ്ടായി വാഗിച്ച് പ്രവാചകന്റെ ഭക്ഷണം കെട്ടി 9 മാസം ഗർഭിണിയായ ഒരു പെണ്ണ് മദീനയിലേക്ക് നടന്നു പോകുന്നു. മദീനയിലെത്തി അവര് പ്രസവിച്ചു. അബ്ദുല്ലാഹി ബിൻ സുബൈർ, മുഹാജിറുടെ ഒന്നാമത്തെ ആൺകുട്ടി. സഹോദരിമാരെ, ഉമ്മമാരെ, ഈ ദീനിനു വേണ്ടി എന്തു ചെയ്തു? എന്തു ചെയ്തു നമ്മൾ ദീനിനു വേണ്ടി? വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, മരണം ഏത് സമയത്തെത്തുകയാണെങ്കിലും, എപ്പോൾ മരണപ്പെടുകയാണെങ്കിലും, സന്തോഷത്തോടുകൂടെ പുഞ്ചിരി തൂകി അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് നമ്മുടെ കൂടെയുണ്ടായിരുന്ന പലരും ഇന്ന് ഖബറുകളിലാണ്. നാളെ നമ്മളും നമ്മളെക്കുറിച്ചും ആരെങ്കിലുമൊക്കെ പറയുന്ന ഒരവസ്ഥയെത്തും. ആ സമയത്ത് എല്ലാവരും സങ്കടത്തോടുകൂടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് പ്രിയമുള്ളവരെ, ഒരു ആത്മവിചാരണ നാം നടത്തേണ്ടത്.